ഒരു മനുഷ്യനും സമൂഹത്തിനും അത്യാവശ്യം വേണ്ട മിനിമം ഒരു ഗുണമാണ് ലജ്ജ, നാണം. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ നമ്മുടെ നാക്കിൽ വരുന്നത് എന്താ, നാണമില്ലേടാ നിനക്ക്, ഇതാണ് ചോദ്യം. നാണമില്ലേടാ, നാണമില്ലേടി, നാണമില്ലേ നിങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം നാണം ഒരു വേണ്ട ഒരു ഗുണമായിട്ടാണ് നമ്മളെല്ലാവരും കരുതിപ്പോരുന്നത്. സമൂഹത്തിന് മൊത്തം നാണം എന്ന് പറയുന്ന ലജ്ജ വേണം, അത് കളഞ്ഞു കുളിക്കരുത്. അതുകൊണ്ടാണ് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നത്, നാണം കെട്ടവൻ എന്ന് പറയുന്നത് നാണമില്ലാത്തവന്. എന്താണ് ഈ നാണം എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് നിർവചനമൊന്നുമില്ല. അതാ ഇന്ന ഇന്നതൊക്കെ ചെയ്യുന്നതാണ് നാണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാതിരിക്കുന്നതാണ് നാണം എന്ന് എങ്ങും എഴുതി വച്ചിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും ഉള്ളിലതറിയാം, ഉള്ളിൽ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് എന്താണ് നാണം. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, നാണമില്ലല്ലോ എന്ന് പറയുന്നത്. സംതിങ് ബിലോ ദ ഡിഗ്നിറ്റി, സംതിങ് ബിലോ ദ ഡിഗ്നിറ്റി ഓഫ് ദ ഹോൾ സൊസൈറ്റി. ഇത് പലപ്പോഴും നാണമില്ലാതെ പ്രവർത്തിക്കുന്ന ആളിനെ നമ്മൾ നാണമില്ലല്ലോ എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് നാണമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നാണിക്കും ചിലതൊക്കെ കാണുമ്പോൾ, നമുക്കാണ് ലജ്ജയുണ്ടാകുന്നത്. ഈ ചെയ്യുന്ന ആളിന് ലജ്ജയുണ്ടാകുന്നില്ല, കാരണം അയാൾക്ക് ലജ്ജയില്ല, അയാളുടെ ലജ്ജ നഷ്ടപ്പെട്ടു, നാണം നഷ്ടപ്പെട്ടു. നാണവും മാനവും പോയി എന്നൊക്കെ പറയുമല്ലോ. എങ്ങനെയാണ് ഈ മാനത്തിൻ്റെ കൂടെ നാണം വന്നത്? നാണം പ്രധാനപ്പെട്ട ഒരു വികാരമായതുകൊണ്ടാണ്, അത് വേണ്ട ഉണ്ടാവേണ്ട ഒരു വികാരമായതുകൊണ്ടാണ്. അത് നഷ്ടപ്പെടുത്തിയ ആളുകളെ നാണം കെട്ടവൻ, മാനം കെട്ടവൻ എന്നൊക്കെ പറയും. ആ അവസ്ഥയിലെത്തിയിരിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാണമോ മാനമോ ഇല്ലാതെ പെരുമാറുന്നു. കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ചിലവാകുന്ന കാശൊക്കെ ഇന്നത്തെ മനോരമയിൽ ഇന്നത്തെയോ ഇന്നലത്തെയോ വന്നിരുന്നു. മൊത്തം കാശ്, ശമ്പളം, പെൻഷൻ, മറ്റ് ഭരണച്ചെലവുകൾ. മറ്റ് ഭരണച്ചെലവ് എന്താണെന്നറിയാമല്ല. ഭരിക്കാൻ എന്ന് പറഞ്ഞ് പ്രത്യേകം കാശ് വല്ലതും വേണോ? ഇവരൊക്കെ അല്ലേ ഈ ഉദ്യോഗസ്ഥന്മാരല്ലേ ഭരിക്കുന്നത്? ആ ഭരിക്കുന്നതിനുള്ള കാശ് ശമ്പളമാണല്ലേ അവർക്ക് കൊടുക്കുന്നത്. നമ്മളെ അവരാവുന്നത്ര ദ്രോഹിക്കുന്നു, അതിനുവേണ്ടി നമ്മളവർക്ക് ശമ്പളം കൊടുക്കുന്നു. പിന്നെ ഭരണച്ചെലവ് എന്താ, അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഭരിക്കാൻ വേറെ ആളെ വെച്ചിട്ടുണ്ടോ, അതും അറിഞ്ഞുകൂടാ. ഏതായാലും ചിലവുകളൊക്കെ വന്നു, നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ല, ആകെ പിച്ചേ എടുത്ത് നിൽക്കുകയാണ്. അത് നരേന്ദ്രമോദിയെ ചീത്തയും വിളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വേണമല്ലോ, രണ്ട് തെറി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. ഈ അവസ്ഥയിൽ 10-16 ദിവസം മുഖ്യമന്ത്രി പരിവാരസമേതം, കുടുംബസമേതം വിദേശയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. എന്താ ഇതിൻ്റെ പർപ്പസ്? വിദേശത്ത് ഇപ്പം മുഖ്യമന്ത്രി വിദേശത്ത് പോകേണ്ടതാണെങ്കിൽ പോകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പോയതിൻ്റെ ആവശ്യം ആർക്കും മനസ്സിലായിട്ടില്ല. ദുബായിക്ക് പോയി, പിന്നെ ഇന്തോനേഷ്യയ്ക്ക് പോയി, എവിടെയൊക്കെ അങ്ങേര് പോയത്? സിംഗപ്പൂർ, യു എ ഇ, എന്നിട്ട് ദുബായ്. ആറാം തീയതി പോയിട്ട് 21-ാം തീയതി വരും, അതായത് 16 ദിവസം മുഖ്യമന്ത്രി ഇവിടെ ഇല്ല. സ്വകാര്യ സന്ദർശനം, എന്താ ഇത്ര വലിയ സ്വകാര്യം? കാരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അവരുടെ ഭർത്താവും വരാൻ പോകുന്ന മുഖ്യമന്ത്രിയുമായ മുഹമ്മദ് റിയാസും നേരത്തെ പോയെന്നാണ് അറിയുന്നത്. 2 ദിവസം മുമ്പേ തന്നെ അവരെങ്ങാണ്ട് സിംഗപ്പൂരിലോ അവിടെ എങ്ങാണ്ടൊക്കെ പോയിട്ടുണ്ട്. അമ്മയപ്പൻ വരുമ്പോൾ നേരത്തെ പോയിട്ട് മുറിയൊക്കെ റെഡിയാക്കാനായിട്ട് മരുമകനും മകളും കൂടെ നേരത്തെ പോയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇവർ ഇത് സ്വകാര്യ സന്ദർശനം, ശരി, എന്താ ഇപ്പം ഇത്ര അത്യാവശ്യം? നമുക്കൊക്കെ സ്വകാര്യമുണ്ടല്ലോ, ഒരു മുഖ്യമന്ത്രിക്ക് സ്വകാര്യമൊക്കെ ആകാം. പക്ഷേ എത്ര വിദേശയാത്രയാണ് ഈ മനുഷ്യൻ നടത്തിയിരിക്കുന്നത്? ഇതിനൊക്കെ കാശ് ചിലവ് ആരുടെയാണ്? സ്വകാര്യയാത്രയെന്ന് പറയും, 2 മാസം കഴിയുമ്പോൾ ഈ കാശ് ഖാതിരാമയിൽ നിന്ന് കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോഴും പിണറായി വിജയൻ്റെ വിദേശയാത്രയുടെ ചെലവ് എത്ര എന്ന് ആരും ആരെയും അറിയിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. അത് പരമരഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ഞാൻ കാശൊന്നും ചിലവാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുകയും, എന്നാൽ അലമാരി തുറന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ അത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്താൽ നിങ്ങളെന്ത് വിശ്വസിക്കണം?
അലമാരിക്കകത്ത് കാശുണ്ടെന്നോ അതോ ഞാനെടുത്ത് ചിലവാക്കിയെന്നോ, ഇത് രണ്ടിലെ ഏതെങ്കിലും സംഭവിച്ചു കാണുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതുപോലെ പിണറായി വിജയൻ സ്വകാര്യ ആവശ്യത്തിന് പോയതാണ്. എന്നാൽ ശരി, സ്വകാര്യമല്ലാത്ത ആവശ്യത്തിന് പോയതിൻ്റെ കണക്കതാ, അത് തരില്ല. അപ്പോൾ ഈ സ്വകാര്യ ആവശ്യം എന്ന് പറയുന്ന ഒരു തട്ടിപ്പല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജയില്ലാതെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയെന്ന് ഈ കാരണഭൂതനെ പറ്റി പറയേണ്ടി വരുന്നു. ലജ്ജ, ഷെയിം, ഇംഗ്ലീഷിലും ഷെയിംലെസ് എന്നാണ് പറയുന്നത്. ഒരു സമൂഹത്തിന് ലജ്ജയില്ലാതെയാക്കുക, ആളുകൾക്ക് ലജ്ജയില്ലാതെയാക്കുക, ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു തന്ത്രമാണ്. അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുക, സമൂഹത്തെ അവർ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം ആണുങ്ങളുടെ ലജ്ജയില്ലാതെയാകും, പിന്നെ പെണ്ണുങ്ങളുടെ ലജ്ജയില്ലാതെയാകും, പിന്നെ മൊത്തം സമൂഹത്തിൻ്റെ ലജ്ജ നശിക്കും. ഇതിനു വേണ്ടിയിട്ട് അനവരതം അവർ പ്രവർത്തിക്കും. നിങ്ങളിപ്പോൾ ഇവരുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ കേസ് കണ്ടല്ലോ. ശരി, എന്ത് വാങ്ങിക്കോട്ടെ, ആ ഡ്രൈവർ എന്ത് വാങ്ങി, അതിൻ്റെ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. രാത്രി 10:30 വണ്ടി കുറുകയിട്ട് നടുവിന് കയ്യും കൊടുത്തിട്ട് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോട് തർക്കിക്കുക എന്ന് പറയുന്ന ഒരു മേയർക്ക് ഭൂഷണമാണ്. ശരി, അയാൾ എന്തെങ്കിലും ഓവർടേക്ക് ചെയ്തു, ഓവർ സ്പീഡായിരുന്നു, എന്ത് വാങ്ങിക്കോട്ടെ, പോലീസിൽ വിളിച്ചറിയിക്കുക, അവർക്കൊരു പദവിയും സംഗതിയൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു മാന്യത അവർ കാണിക്കണ്ടേ. എന്താ അവർ കാണിക്കാതെ ഈ ഇറങ്ങി ഇടുപ്പിന് കയ്യും കൊടുത്തിട്ട് ഈ ഡ്രൈവറുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കാൻ കാര്യം? നാണമില്ല. അത് തന്നെ, ആരായാലും നമ്മുടെ അമ്മായിമാരെ ആരാങ്ങൾക്ക് പറയും, ഹാ നാണമില്ല ആ പെങ്കൊച്ചിന് ഈ നട റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കാൻ എന്നല്ലേ പറയുള്ളൂ. ആരാണ്? വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നീടാണല്ലോ ഈ ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറയുന്നത്. എന്ത് വായിക്കോട്ടെ, ആ റോട്ടിൽ കിടന്ന് ആ രാത്രിയിൽ വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റുകാരുടെ ലജ്ജയില്ലാത്തതിൻ്റെ ലക്ഷണം. ഈ പി കെ ശ്രീമതി ഇവരൊക്കെ കൂടിയിട്ടാണ് ഇവരുടെ തന്നെ ഒരു പെൺകുട്ടിയെ ആരോ ബലാത്കാരം ചെയ്ത് പാർട്ടിക്കുള്ളിൽ. അപ്പോൾ ആ പോലീസ് കേസ് വേണ്ട, ഞങ്ങൾ പറഞ്ഞു തീർത്തേക്കാം. ഒടുവിൽ ഇവരാണ് തീവ്രത കുറഞ്ഞ പീഡനം എന്നൊരു വാക്കുണ്ടാക്കി, മനസ്സിലായില്ലേ? തീവ്രത കുറഞ്ഞ പീഡനം. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു പെൺകുട്ടി ബലാത്കാരം ചെയ്തപ്പോൾ അതിൻ്റെ തീവ്രത, ഛേ എന്തൊരു അശ്ലീലം, തീവ്രത കുറവാണ് എന്ന് എഴുതി ഒരു റിപ്പോർട്ടുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ പേരാണ് ലജ്ജയില്ലായ്മ, നാണമില്ല. അങ്ങനെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നാണമില്ലാതാകുകയും, നിങ്ങൾ ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളെ മുഴുവൻ പരിശോധിച്ച് നോക്ക്, ബേസിക്കലി അവരുടെ നാണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ മതി, ഷെയിംലെസ്, അശ്ലീലം പറയാൻ ഒരു മടിയുമില്ലാത്തവർ, ലൈംഗികാവയവങ്ങളുടെ പേര് പച്ചയ്ക്ക് പറയുന്നവർ, വിസർജ്യത്തിൻ്റെ പേര് പച്ചയ്ക്ക് പറയുന്നവർ, ഇതൊക്കെ ഇടതുപക്ഷക്കാരാണ്. അവരിൽ നിന്നിപ്പോൾ മറ്റുള്ളവരും പഠിച്ചു വരുന്നു കേട്ടോ. അവരും ഇപ്പോൾ താമസിയാതെ അവർ ഇവരുടെ ഒപ്പം എത്തുമെന്ന് എനിക്ക് പേടിയാണ്. കാരണം ഈ ലജ്ജയില്ലായ്മ ഒരു പകർച്ചവ്യാധിയും കൂടെയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരാൾ ഒരു സ്ഥലത്ത്, ഈ നമ്മളൊക്കെ ഞാനടക്കം ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മറവിൽ മൂത്രമൊഴിക്കുന്നവരാണല്ലോ, അത്രയും ലജ്ജയെ അക്കാര്യത്തിൽ നമുക്കുള്ളൂ. ഒരാൾ ഒരു സ്ഥലത്ത് മൂത്രമൊഴിക്കുന്ന കണ്ട് കഴിഞ്ഞാൽ പിന്നാലെ 3-4 പേര് പോയിട്ട് അവിടെ അങ്ങ് മൂത്രമൊഴിക്കും. ആദ്യത്തെ ആളിന് ഈ ഇലക്ട്രിക് പോസ്റ്റ് മറ, രണ്ടാമത്തെ ആളിൻ്റെ മറ എന്താ, ആദ്യത്തെ ആളാണ്, മൂന്നാമത്തെ ആളിൻ്റെ മറ രണ്ടാമത്തെ ആളാണ്, ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. ഏറ്റവും മൂത്രമൊഴിക്കും. ഇതുപോലെ ലജ്ജ ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു പകർച്ചവ്യാധി പോലെ, പിന്നെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ബി ജെ പി ഒന്നും ഓട്ടയില്ല, എല്ലാവർക്കും ലജ്ജ നഷ്ടപ്പെടുന്നൊരു അവസ്ഥ വരും. ലജ്ജയില്ലാതെ ആയിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു സുഖമുണ്ട് കേട്ടോ, ലജ്ജയില്ലായ്മയ്ക്ക് ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഈ ഷാപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ, അവർ മുണ്ടഴിച്ച് തലയിൽ കെട്ടും, അണ്ടർവെയർ മാത്രമായിട്ട് അങ്ങനെ നടക്കും. കാരണം ഈ കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ ലജ്ജയില്ലാതെ ആയി, ലജ്ജയില്ലാതെ നടക്കാൻ അതിൻ്റെ ഒരു ആഘോഷം ആനന്ദമുണ്ട്. അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് മുണ്ടഴിച്ച് തലയിലൊക്കെ കെട്ടിയിട്ട് ആരാന്നൊക്കെ ചോദിച്ചിങ്ങനെ ആടി ആടിയൊക്കെ നടക്കുക. ലജ്ജയില്ലാത്തതിൻ്റെ ഗുണങ്ങളാണ്. ഈ കള്ളിൻ്റെ കെട്ടങ്ങിറങ്ങി കഴിയുമ്പോൾ ലജ്ജ തിരിച്ചു വരിക, മര്യാദക്കാരനാവും. പക്ഷേ അപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇതുപോലെ ലജ്ജയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളതെന്ന് ഖേദപൂർവം പറയേണ്ടി വരുന്നു. ഇതിനകത്തെ അഴിമതി,
സ്വജനപക്ഷപാതം, ധൂർത്ത്, ഈ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പരാമർശിക്കുന്നില്ല. അത് ആവർത്തിച്ച് എത്രയോ പേര് പറയുന്നു. ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ലജ്ജയില്ലാത്ത, നാണമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അത് ഒരു ദുഃഖസത്യമാണ്. ജനാധിപത്യത്തിൽ ഇങ്ങനെയും സംഭവിക്കും. നമ്മളെന്ത് ചെയ്യും? താങ്ക് യു.